കോട്ടയം മീരാറ്റുപേട്ടയിൽ കൗമാരക്കാരനെ സംഘം ചേർന്ന് മർദ്ദിച്ച സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മുൻവൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു ഈ മർദ്ദനം. കഴിഞ്ഞ മാസം 24-ാം തീയതി നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. കൂടുതൽ വിവരങ്ങൾ ശ്യാം കുമാർ നൽകും. ശ്യാം, നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, ഈ ഒരു സംഭവം എന്തിനായിരുന്നു? ഷിഹാസ്, കഴിഞ്ഞ മാസം 24-ാം തീയതി രാത്രി 10:30 ഇരാറ്റുപേട്ട നടക്കൽ ക്രോസ് റോഡിൽ വെച്ച് നടന്ന ഒരു അക്രമത്തിന്റെ ദൃശ്യങ്ങളാണിത്. ഒരു കൗമാരക്കാരൻ, 16 വയസ്സുള്ള ഒരു കൗമാരക്കാരനാണ് മർദ്ദനമേറ്റത്. അയാളെ ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് വളരെ ആസൂത്രിതമായി മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. വിറക് കഷ്ണം വെച്ച് അതിക്രൂരമായ വിധത്തിൽ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ ഒരു ഘട്ടത്തിൽ ഓടി രക്ഷപ്പെട്ട ആ ചെറുപ്പക്കാരനെ വീണ്ടും പിടിച്ചുകൊണ്ടുവന്ന് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വീണ്ടും തലയ്ക്കടക്കം മർദ്ദിക്കുന്നൊരു നിലയുണ്ടായി. ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈരാജുപേട്ട മാതാക്കൽ ഭാഗത്ത് വെള്ളൂപ്പറമ്പിൽ മുഹമ്മദ് സാദിഖ്, സാദിഖിന്റെ സഹോദരൻ മുഹമ്മദ് ഹുബൈൽ, അതുപോലെ ജഹനാസ് ടി, ഇങ്ങനെ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വളരെ നിസ്സാരമായ എന്തോ പ്രശ്നമായിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇരട്ടപ്പേര് വിളിച്ചു എന്നുള്ള തരത്തിലുള്ള ചില പ്രശ്നങ്ങളായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഈ തരത്തിലുള്ള ഒരു മുൻവൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു ഈ ആസൂത്രിതമായ അക്രമം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്നലെ എന്തായാലും പ്രതികളെ 3 പേരെയും പോലീസ് റിമാൻഡ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ അക്രമത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്യാംകുമാർ.